ജൂണി, എങ്ങനെയുണ്ട്? ഇഷ്ടായില്ലേ? അടിപൊളി, സൂപ്പർ. ഹലോ ഡിയേഴ്സ്, ഐ എം മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള സുന്ദരി ബ്രൈഡ് ജൂണിയാണ്. അപ്പോൾ ജൂണി ഓൾറെഡി എൻ്റെ അടുത്ത് ബുക്കിങ്ങിന് വന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലിനെ പറ്റിയും അതുപോലെ തന്നെ മേക്കപ്പ് ഔട്ട് എങ്ങനെ വരണം എന്നൊക്കെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ആൾ വന്നത് വെഡ്ഡിങ് മേക്ക് ഓവറിനാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റും അതുപോലെ തന്നെ മധുരം വയ്പ്പും എല്ലാം പല സ്ഥലത്തായിരുന്നു ജൂണി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ പറയുക, ജൂണിക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഇന്ന് ഇന്ന പോലെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ജൂണിക്ക് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ഐ ലുക്കും ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്ത് ഒരു മേക്കപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നാൽ അധികം ഭയങ്കര എന്താ ഈ പുട്ടി ഫീലില്ലാതെ സ്കിൻ ടോണെല്ലാം ഈവൻ ആക്കിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം ജൂണി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈൽ അങ്ങനെ വേണം, ലൂസ് ഹെയർ സ്റ്റൈലാണ് വേണ്ടത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് നെറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് മുടി സൈഡിലേക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് എന്താ പറയുക, ബ്രൈഡൽ കോൺസെപ്റ്റുള്ള ആളാണ് ജൂണി. അങ്ങനെ എന്താ പറയുക, അച്ചച്ചി എന്നെ സുന്ദരിയാക്കിയാൽ മതി എന്നൊന്നും പറയുന്ന ആളല്ല, എന്നെ ഇന്നപോലെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ജൂണിയുടെ മേക്ക് ഓവറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എച്ച് ഡി മേക്കപ്പാണ് ജൂണിക്ക് കൊടുക്കുന്നത്. പിന്നെ ആളുടെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ബ്രൈഡുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, അവരുടെ സങ്കല്പം എന്താണെന്നറിയാൻ നമ്മളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുടി. ഹെയർ സ്റ്റൈല് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മാക്സിമം അവരുടെ ഓയിലൊക്കെ റിമൂവ് ചെയ്ത് കണ്ടീഷണറൊന്നും യൂസ് ചെയ്യാണ്ട് വരണം എന്ന് നമ്മൾ പ്രത്യേകം പറയണം. കാരണം ഓയിലും കണ്ടീഷണറൊക്കെ തലയിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഒട്ടും ശരിയാവത്തില്ല. അപ്പോൾ ജൂണിക്ക് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു മേക്കപ്പിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്, എൻ്റെ ഡെലിവറി ഡേറ്റ് അടുക്കാറായി. അപ്പോൾ അതിന് മുൻപ് ഞാൻ ചെയ്യുന്ന ലാസ്റ്റ് വർക്കായിരിക്കും, ബ്രൈഡൽ വർക്കായിരിക്കും ഇത്. മേ ബി മേക്കപ്പ് ഷൂട്ടുകളൊക്കെ ചെയ്യാതിരിക്കുക, അതല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ബ്രൈഡൽ വർക്ക് ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുന്നേ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ബ്രൈഡൽ വർക്കാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം നിന്ന് എൻജോയ് ചെയ്ത് ഒത്തിരി എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. കാരണം ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുമ്പം ഞാൻ ഭയങ്കര ഇൻവോൾവ്ഡ് ആണ് ഇതുമായിട്ട്. അപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നത്. കാരണം സെറ്റിംഗ് സ്പ്രേയുടെ ഒരു സ്മെല്ല് നമ്മുടെ അകത്ത് പോകണ്ടല്ലോ, ഈ ഒരു ടൈമിൽ നമ്മൾ ശ്വസിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ, അതുകൊണ്ട് ടൈം പോകുന്ന പോലും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഒരു 3:30 ആയപ്പോൾ ഞാൻ എണീറ്റതാണ് കേട്ടോ. ഒരു 4 മണി തൊട്ട് 8 മണി വരെ ആ ഒരു ടൈം കൊണ്ടാണ് നല്ല എന്താ പറയുക മാക്സിമം നമ്മൾ ഓരോ എന്താ സ്വീക്വൻസ് പോലെ നമ്മളിങ്ങനെ മാക്സിമം അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമുക്കൊരു തൊഴിൽ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിലിങ്ങനെ ഭയങ്കരമായിട്ട് ഇൻവോൾവ്ഡ് ആയി പോവും, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ ഫിസിക്കൽ ടയർനെസ്സോ അല്ലെങ്കിൽ എന്താ ബാക്കിയുള്ള ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല, നമ്മൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ജൂണിയുടെ വർക്ക് ഇതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സൈഡിൽ 2 ഹെയറൊക്കെ ഇതേ ചടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഹെയർ സ്റ്റൈലെല്ലാം കംപ്ലീറ്റ് ആയി. ഒരു ക്രൗൺ ആണ് നമ്മൾ ജൂണിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ലുക്ക് ഇതേ ഇതാണ് കേട്ടോ. നമ്മൾ ഈ ഗൗണൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലെ ഓരോ ലെയർ തുണികൾ നമ്മളിങ്ങനെ വലിച്ച് വലിച്ച് ഇടണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ജൂണിയുടെ ആ ഒരു സ്കിന്നിൻ്റെ ഒരു തിളക്കം കണ്ടോ, ഒരു ഹൈലൈറ്ററൊക്കെ കൊടുത്തിട്ടൊരു തിളക്കം കണ്ടോ. അപ്പോൾ ഇതാണ് ജൂണിയുടെ കംപ്ലീറ്റ് ലുക്ക്. ഇഷ്ടമായോ? ഉദ്ദേശമല്ലൊക്കെ ചെയ്തോ? എല്ലാം പെർഫെക്റ്റ്. ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫോട്ടോസ് ഒക്കെ അയച്ചല്ലേ? ഫോട്ടോസ് ഒക്കെ തീർച്ചയായിട്ടും അയക്കും. ഓക്കെ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. മിനിമലായിട്ട് പറഞ്ഞ സമയത്ത് കറക്റ്റ് ആയിട്ട് തീർന്നു. ഒത്തിരി ഇഷ്ടം. ഫോട്ടോഷൂട്ടിനൊക്കെ പോവല്ലേ? പിന്നെ അങ്ങോട്ട് പോവാണ്. ഇന്നൊരു മഴ ദിവസമാണ്. മഴയൊന്നും പെയ്യത്തില്ല. ഇനി പെയ്യത്തില്ല. താങ്ക് യു സോ മച്ച് ചേച്ചി. ഞാൻ ഒത്തിരി പേർക്ക് പറയും, ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ജൂണി എന്താ പ്രൊഫഷണലി എന്താ ചെയ്യുന്നേ? ഞാൻ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, തൊടുപുഴ തന്നെയാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ വഴിയാണ് ഞാൻ ചേച്ചിയുടെ പേജ് കണ്ട് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, പിന്നെ ബ്രിൻഡോ ചേട്ടന്റെ അമ്മ മമ്മി ആണെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലെ ടീച്ചർ ആയിരുന്നു, അങ്ങനെ അറിയാം. മമ്മിയുടെ സ്റ്റുഡന്റ് ആണല്ലേ? അതെ അതെ, സ്റ്റുഡന്റ് ആണ്. അത് കൊള്ളാം. കറക്റ്റ് സമയത്ത് എല്ലാം തീർന്നു.
ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ റെഡിയായി. ജൂണിക്ക് ഞാനൊരു സ്കിൻ ഫിനിഷ് മേക്കപ്പ് ആണ് കേട്ടോ കൊടുത്ത് തന്നേക്കുന്നത്. HD ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഹെയർ സ്റ്റൈൽ ലൂസ് ഹെയർ സ്റ്റൈൽ ആണ് തന്നിരിക്കുന്നത്. എല്ലാം പറഞ്ഞ പോലെ തന്നെയല്ലേ? എല്ലാം പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഫോട്ടോഗ്രാഫി ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് ഫോട്ടോ കിട്ടുന്നതിന് മുന്നേ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ അങ്ങ് നടത്തും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് അത്രയും കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ കാണിച്ച് കുറച്ച് എന്താ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ എടുക്കണം. അതുകൊണ്ട് എൻ്റെതായ ഒരു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ ജൂണിയെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ജൂണിക്ക് ഏർലി മോർണിംഗ് തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നല്ലോണം ടയർഡായി കേട്ടോ. വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ 8:30 ആയി. ഞാൻ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് കയറി കിടന്നിട്ട് പിന്നെ 3 മണിയായി. ഒന്ന് തല പൊക്കിയപ്പോൾ കേട്ടോ. പിന്നെ ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരു ഒരു എന്താ പറയുക, ഒരു സ്മൂത്തി, ചോക്ലേറ്റ് ബനാന സ്മൂത്തി കഴിച്ചു, ഒന്ന് റിലാക്സ് ചെയ്തു കേട്ടോ. തന്നെ ഒന്ന് ഒറ്റയ്ക്ക് ഒരു ഡ്രൈവിനൊക്കെ പോയി. സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു. പിന്നെ ഒന്ന് മഴയൊക്കെ ഒന്ന് കാണാമല്ലോ നിൽക്കുന്നു, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അത് വേറൊരു ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പുറത്തേക്കൊക്കെ നമ്മൾ തന്നെ ഒന്ന് ഡ്രൈവിന് പോകുന്നതൊക്കെ രസമാണ്. ഒരു ഹെക്റ്റിക് ഡേക്ക് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് മനസ്സിന് അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഡ്രസ്സ് ഇട്ട് ഇറങ്ങി അതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ടയേർഡാവും. അതുപോലെ തന്നെ ചില സമയമൊക്കെ ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് എനിക്ക് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ബാക്ക് പെയിനൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു നനഞ്ഞ തൊടുപുഴയാണ് കാണുന്നത്. നമ്മുടെ സ്വന്തം തൊടുപുഴ നനഞ്ഞ് കിടക്കുന്നു. എന്ന് വെച്ചാൽ നല്ല മഴയാണ് 2 ദിവസമായിട്ട്. ഈ മഴ നമുക്കൊന്ന് എൻജോയ് ചെയ്ത് തന്നെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ മഴ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നും. പക്ഷെ അതിനുള്ള സാഹചര്യം നമുക്കില്ല കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു ബെല്ല് നമ്മൾ വാങ്ങണം വാങ്ങണം എന്ന് വെച്ച് നോക്കി വെച്ചിരുന്നതായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ളൊരു എന്താ പറയുക, ഒരു സാഹചര്യം. 1 വർഷത്തോളമായിട്ട് ഇതിങ്ങനെ വാങ്ങണം എന്ന ആശ ഇങ്ങനെ മനസ്സിലിട്ടേക്കുന്നു. അത് വേണോ വേണോ എന്ന് റീതിങ്ക് ചെയ്തു. 1 വർഷത്തോളമായിട്ട് എനിക്കത് വേണം തോന്നി. അതുകൊണ്ട് ഞാനത് വാങ്ങി. പിന്നെ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കയറി എനിക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാൻ കയറിയതാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഏറ്റവും തിന്നാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ ഫ്രൂട്ട്സൊക്കെ. പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിൾ, കിവി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. കിവിയൊക്കെ നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത്ര നല്ലതൊന്നും കിട്ടത്തില്ല. കിവിയൊക്കെ പ്രത്യേകം നമ്മൾ ഓരോന്നും എടുത്ത് നോക്കി വേണം വാങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ ചെന്നു. നല്ല മഴയാണ് കേട്ടോ.